ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പുതിയ ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോട്ടക്കൽ മണ്ഡലം ജനകീയ സദസ് സംഘടിപ്പിച്ചു. പുതിയ ബസ് റൂട്ട് രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോട്ടക്കൽ മണ്ഡലം ജനകീയ സദസ് സംഘടിപ്പിച്ചു. കോട്ടക്കൽ മണ്ഡലത്തിലെ പൊതുജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് മണ്ഡലം തല ജനകീയ സദസ് സംഘടിപ്പിച്ചത്. വളാഞ്ചേരി നഗരസഭ സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ടൗൺ ഹാളിൽ നടന്ന സദസ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള സംവിധാനവും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുള്ള സംവിധാനങ്ങളും ആശ്രയിക്കുന്ന അത്തരം തലങ്ങളെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ, അതോടൊപ്പം പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയും അതുപോലെ തന്നെ ആവശ്യങ്ങളും പരിഗണിക്കുക. നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിച്ചു. തിരൂർ ജോയിന്റ് ആർ ടി ഒ സജു എ ബക്കർ വിഷയാവതരണം നടത്തി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷഹനാസ് പി ടി, നസീറ പറത്തൊടി, സജിത നന്നേങ്ങാടൻ, വൈസ് പ്രസിഡന്റുമാരായ പി സി എന്നൂർ, മുഹമ്മദ് അലി ചെരട, റംല മുഹമ്മദ്, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ മുനിസിപ്പൽ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ഉപാധ്യക്ഷന്മാരും ജനപ്രതിനിധികളും വിവിധ സംഘടനാ പ്രതിനിധികളും വിവിധ ബസ് റൂട്ടുകളുടെ ആവശ്യകത സംബന്ധിച്ചും നിലവിലെ ഗതാഗത സംവിധാനങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു. ഗ്രാമീണ റൂട്ടുകളിലും പ്രധാന പട്ടണങ്ങളിലേക്കുമുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുക, രാത്രികാല യാത്രകൾക്ക് വിവിധ റൂട്ടുകളിൽ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു.